പഴയ നിയമത്തിലെ നല്ല ജീവൻ, പുതിയ നിയമത്തിൽ പുതുജീവൻ അഥവാ പുനരുദ്ധാന ജീവൻ സോയി ആയി മാറുന്നു. സാക്ഷാൽ ജീവൻ പുനരുദ്ധാന ജീവനായതുകൊണ്ട് അതിനെ കേവലം ജീവനെന്ന് വിളിക്കുന്നു. പ്രകാശം, സമൃദ്ധി, അക്ഷയത, പുനരുദ്ധാനം, നിത്യജീവൻ, ദൈവരാജ്യം, വിശുദ്ധി, സന്തോഷം, ആത്മാവ്, അനശ്വരത എന്നിവയുമായി ജീവൻ ബന്ധപ്പെട്ടിരിക്കുന്നു. അന്ധകാരം, അപമാനം, മരണം, നശ്വരത, നാശം, ന്യായവിധി, ക്രോധം, നിത്യദണ്ഡനം എന്നിവ ജീവൻ്റെ വിരുദ്ധ കൂടിയിലാണ്. അമർത്യതയുള്ളവനും തന്നിൽ തന്നെ ജീവനുള്ളവനും എന്നേക്കും ജീവിക്കുന്നവനുമായ ദൈവത്തിൻ്റെ ജീവനാണ് ജീവൻ. ദൈവത്തിൻ്റെ ഈ ജീവൻ ക്രിസ്തുവിൽ പ്രത്യക്ഷമായി. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പുനരുദ്ധാന ജീവൻ്റെ ഉറപ്പും അത് നൽകുന്നതിനുള്ള തൻ്റെ അധികാരത്തിന് തെളിവ് നൽകി. സൗഖ്യമാക്കുക എന്നത് ആത്മരക്ഷ മാത്രമല്ല, ഭൗതിക ജീവൻ്റെ രക്ഷയും ഉൾക്കൊള്ളുന്നു. ക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചു. പുനരുദ്ധാന ജീവന് അനേക സവിശേഷതകളുണ്ട്. പുനരുദ്ധാന ജീവൻ ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ്. യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ അമർത്യജീവൻ ചരിത്രതലത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം എല്ലാ പുനരുദ്ധാനത്തിനും അധിഷ്ഠാനമായി തീർന്നു. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ മാത്രമേ മറ്റ് പുനരുദ്ധാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലാണ് പുനരുദ്ധാന ജീവൻ വെളിപ്പെട്ടത്. ജീവിക്കുന്ന ആത്മാവായി തീർന്ന യേശു ക്രിസ്തുവിൽ മനുഷ്യൻ്റെ സാക്ഷാൽ ജീവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. സുവിശേഷ പ്രഖ്യാപനത്തിൻ്റെ സാരം മരിച്ചവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നത്രേ. അഴിഞ്ഞുപോകാത്ത ജീവൻ്റെ അധികാരത്താൽ അവൻ ലോകത്തിന് ജീവൻ പ്രദാനം ചെയ്യുന്നു. മരിച്ചവരിൽ നിന്നും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിച്ചു മാത്രമല്ല, ക്രിസ്തുവിൽ പ്രത്യാശ വച്ചവർ കേവലം അരിഷ്ടന്മാരായി. എന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പാതാളത്തിൻ്റെ താക്കോലുകൾ അവൻ്റെ കൈവശമുണ്ട്. പാതാളത്തിന് ക്രിസ്തുവിനെ കീഴടക്കുവാൻ സാധിച്ചില്ല. മാത്രമല്ല, പാതാള ഗോപുരങ്ങൾ ക്രിസ്തു സഭയെ ജയിക്കുകയുമില്ല. മാനസാന്തരം, വിശ്വാസം, സ്നാനം എന്നിവയിലൂടെ ക്രിസ്തുവിൻ്റെ ജീവൻ വിശ്വാസിക്ക് ലഭിക്കുന്നു. അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും എന്ന് പൗലോസ് അപ്പോസ്തോലൻ അത്ഭുതപ്പെടുന്നു. ദൈവത്തിൽ നിന്നുള്ള പുതിയ ജീവൻ്റെ കൃപയും പാപത്തിൻ്റെ മാരകത്വവും മനുഷ്യന് കാട്ടിക്കൊടുക്കുവാൻ ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിൽ ദൈവം മനുഷ്യലോകത്തിലേക്ക് കടന്നുവന്നു. ക്രിസ്തു സത്യദൈവവും നിത്യജീവനും ജീവനായകനുമാണ്. പിതാവ് പുത്രനായ ക്രിസ്തുവിന് തന്നിൽ തന്നെ ജീവൻ നൽകി. ക്രിസ്തു പുനരുദ്ധാനവും ജീവനും ജീവൻ്റെ അപ്പവുമാണ്. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. തൻ്റെ പുനരുദ്ധാനത്തിൽ ക്രിസ്തു ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും കർത്താവും ന്യായാധിപനുമായി. പുനരുദ്ധാന ജീവൻ്റെ മേൽ മനുഷ്യന് അധികാരമില്ല. ആദാമ്യ ജീവൻ അഥവാ പ്രാകൃത ജീവൻ നൽകിയത് ദൈവമാണ്. അതുപോലെ പുനരുദ്ധാന ജീവൻ നൽകുന്നതും ദൈവമാണ്. അതിന്മേൽ ഏതെങ്കിലും വിധത്തിലുള്ള നിയന്ത്രണമോ അധികാരമോ മനുഷ്യനില്ല. മനുഷ്യന് അതിനെ സ്വായത്തമാക്കുകയോ അതിൽ പ്രവേശിക്കുകയോ അതിനെ സ്വീകരിക്കുകയോ ചെയ്യാം. സുവിശേഷത്തെ തിരസ്കരിച്ചുകൊണ്ട് നിത്യജീവന് അയോഗ്യനാണെന്ന് ഒരുവന് സ്വയം വിധിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിത്യജീവനായുള്ള പ്രവർത്തനങ്ങൾ അവന് ചെയ്യാം. വിശ്വാസത്താൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ജീവൻ നൽകുന്നു. അവർ ജീവനായി മുൻ നിയമിക്കപ്പെട്ടവരും ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടവരുമാണ്. പുനരുദ്ധാന ജീവൻ അവിനാശിയാണ്. പുനരുദ്ധാന ജീവൻ നാശവിധേയമല്ല. അളവില്ലാത്ത ജീവൻ്റെ ശക്തിയാലാണ് വിശ്വാസിക്കത് ലഭിക്കുന്നത്. ദൈവമന്ദിരം ഈ ഭൂമിയിൽ പണിയപ്പെടുന്നത് ജീവനുള്ള കല്ലുകളാലാണ്. വിശ്വാസികൾ ജീവനുള്ള കല്ലുകളാണ്. ദൈവിക ശുശ്രൂഷയിൽ വിശ്വാസികൾ തങ്ങളെ തന്നെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുന്നു. ഈ ജീവന് നിരന്തരം ഭീഷണി ഉയർത്തുന്ന മൂന്ന് ശത്രുക്കളുണ്ട്: പിശാച്, ജഠം, മരണം. ഭൗമികമായ ഒരു ശക്തിക്കും പുതുജീവനെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുകയില്ല. പിശാച് അതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ
പിശാചിനെ ജയിക്കാം. ഭൗതിക മരണം ഒരു വ്യക്തിയുടെ അസ്തിത്വത്തെ അവസാനിപ്പിക്കാം. എന്നാൽ പുനരുദ്ധാന ജീവൻ പ്രാപിച്ചവർ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. ഒരിക്കലും അവസാനിക്കാത്ത അളവറ്റ ജീവനാണ് പുനരുദ്ധാന ജീവൻ. പുനരുദ്ധാന ജീവൻ വർത്തമാനകാലാവകാശമാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഒരു വിശ്വാസി പുനരുദ്ധാന ജീവൻ അനുഭവിക്കുന്നു. മാനസാന്തരത്തിൽ അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നു. പുതിയ ജീവന്റെ അനുഗ്രഹങ്ങളെല്ലാം മാനസാന്തരത്തോടുകൂടി ലഭിച്ചു കഴിഞ്ഞതായി, അതായത് ഭൂതകാലത്തിലാണ് പല സ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ജീവനിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ആക്കപ്പെട്ടു, തേജസ്കരിക്കപ്പെട്ടു, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു. ആദിയായ പ്രസ്താവനകൾ ശ്രദ്ധാർഹങ്ങളാണ്. ഭാവികാല ജീവന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ സംഭവിക്കുന്ന തേജസ്കരണത്തോടുകൂടിയാണ് പുനരുദ്ധാന ജീവന്റെ പൂർണ്ണാനുഭവം പ്രാപിക്കുന്നത്. അക്ഷയതയും അമർത്യതയും അതോടുകൂടെ ജീവന്റെ നിത്യഭാവമായി മാറും. ഇന്ന് മാനസികമായ പുതുക്കത്തിലും നൈതികമായ പരിവർത്തനത്തിലുമാണ് പുനരുദ്ധാന ജീവനെ സാക്ഷാത്കരിക്കുന്നത്. ദേഹി അതിൻ്റെ മർത്യഭാവത്തിൽ മരണത്തിന് വിധേയമാണ്. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ മാത്രമാണ് മരണം നീങ്ങി ജയം വരുന്നതും പാതാളത്തിൻ്റെ അധികാരം ഉന്മൂലനം ചെയ്യപ്പെടുന്നതും. അനേകം സഹോദരന്മാരിൽ ആദ്യജാതനും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റവനുമായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് ഇന്ന് ജയം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. പുതുജീവൻ പാപത്തെ പൂർണ്ണമായി അതിജീവിച്ചതല്ല. ആത്മീയമായ ബലഹീനത ഈ ജീവന് ബാധകമാണ്. ആത്മാവ് ഉരുക്കമുള്ളതും ജഡം ബലഹീനവുമാണ്. പുതുജീവൻ പ്രാപിച്ചുവെങ്കിലും നാം ലോകത്തിൻ്റെ പരിമിതികൾക്ക് വിധേയമാണ്. വിശ്വാസിയുടെ പാപപ്രവൃത്തികൾക്കും അവിശ്വാസിയുടെ പാപപൂർണതയ്ക്കും തമ്മിൽ സാരമായ വ്യത്യാസവുമുണ്ട്. പാപി ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്നത് മനഃപൂർവ്വം നിരസിക്കുന്നു. കാലികമായ പരാജയങ്ങൾ വിശ്വാസിക്ക് നേരിടുമെങ്കിലും നിരപ്പ് പ്രാപിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ അവൻ മുന്നോട്ടു പോകും. യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ പലപ്പോഴും തെറ്റിപ്പോയത് നമുക്കറിയാം. എന്നാൽ അവർ അനുതപിച്ച് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഭാഗഭാക്കുകളായി. പുനരുദ്ധാന ജീവൻ വൈയക്തിക ജീവനാണ്. പുനരുദ്ധാന ജീവൻ എൻ്റെ ജീവനാണ്. സ്വത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ദൈവത്തിന് ജീവിച്ചിരിക്കുന്നു. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. ദൈവപുത്രനായിരിക്കുക എന്നത് പുനരുദ്ധാന പുത്രനായിരിക്കുക എന്നാണ് അർത്ഥം. സാകല്യ മനുഷ്യൻ്റെ ജീവനാണ് പുനരുദ്ധാന ജീവൻ. അത് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതും ദൈവത്തിൻ്റെ പൂർണ്ണ ദർശനം പ്രാപിക്കുന്നതും ആയിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി മരണം ഉണ്ടാവുകയില്ല.